ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് IFB. IFB കമ്പനി 6.5 kg കാറ്റഗറിയിൽ ഏറ്റവും പുതിയതായി ഇറക്കിയിരിക്കുന്ന സെനോറിറ്റ എന്ന മോഡലാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. രണ്ട് കളറുകളിലാണ് ഈ മോഡൽ ലഭ്യമാകുന്നത്. സെനോറിറ്റ VXS എന്ന മോഡലിൽ വൈറ്റ് കളറും സെനോറിറ്റ SXS എന്ന മോഡലിൽ സിൽവർ കളറും. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സെനോറിറ്റ SXS എന്ന സിൽവർ കളർ മെഷീനാണ്. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് കമ്പനി ഈ പുതിയ മോഡൽ മെഷീൻ ഇറക്കിയിരിക്കുന്നതെന്ന് വളരെ വിശദമായി തന്നെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. സെനോറിറ്റ എന്ന ഈ ഒരു മോഡൽ 6.5 kg 1000 RPM വന്നിരിക്കുന്നത്. ഈ മെഷീൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ സിൽവർ കളറിൽ ബ്ലാക്ക് ഡോറിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ മെഷീൻ കാണാനുള്ള ലുക്ക് കുറച്ചുകൂടെ നന്നായിട്ടുണ്ടെന്ന് പറയാം. ഇതിൻ്റെ പ്രോഗ്രാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നോബ് സെൻട്രലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടൈമിംഗ് ഒക്കെ അറിയാനുള്ള LED ഡിസ്പ്ലേ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ തന്നെ മെഷീൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ടച്ച് ബട്ടണും കാണാൻ സാധിക്കും. സാധാരണ വരുന്നത് പോലെ തന്നെ ഇടത് സൈഡിലാണ് ഡിറ്റർജൻ്റ് ട്രേ വരുന്നത്. ആ ട്രേ ഓപ്പണാക്കി നോക്കുന്ന സമയത്ത് അതിനകത്ത് ലിക്വിഡൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇതുപോലുള്ളൊരു ട്രേയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാറണ്ടി സംബന്ധമായ ഡീറ്റെയിൽസ് അവിടെ ഒരു സ്റ്റിക്കർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇടത് സൈഡിൽ ഇതുപോലെ അക്വ എനർജി എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ 5-star റേറ്റിങ്ങിൻ്റെ ഒരു ലേബിൾ താഴെ നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ സാധാരണ പോലെ തന്നെ ഫിൽട്ടർ ഡോറും വരുന്നുണ്ട്. 10 വാഷിംഗ് പ്രോഗ്രാമുകളാണ് ഈ ഒരു പുതിയ മോഡലിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. എല്ലാ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനുകളിലും ക്ലോത്ത് ചൂടും വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ്റെ ടംബിൾ വാഷ് ടെക്നോളജിയും ആ ചൂടും വെള്ളത്തിലുള്ളൊരു വാഷിംഗും കൂടി ചേരുമ്പോൾ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു വാഷിംഗ് ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. സെനോറിറ്റ എന്ന ഈ ഒരു പുതിയ മോഡലിൽ ചൂടും വെള്ളത്തിൽ വാഷ് ചെയ്യാം എന്നത് കൂടാതെ തന്നെ 4 പ്രോഗ്രാമുകളിൽ സ്റ്റീമും കൂടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മെഷീനിൽ നോക്കിക്കഴിയുമ്പോൾ കാണാൻ സാധിക്കും ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ താഴെ റെഡ് കളറിൽ സ്റ്റീം എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പ്രോഗ്രാമുകളിൽ സ്റ്റീമിൻ്റെ എംബ്ലം കാണാൻ സാധിക്കും. മിക്സ്ഡ് സോയിൽഡ്, കോട്ടൺ നോർമൽ, സിന്തറ്റിക്, ബേബി വെയർ എന്നിങ്ങനെ 4 പ്രോഗ്രാമുകളിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ ഈ മെഷീനിൽ സാധിക്കും. നമ്മൾ ഈ സ്റ്റീം ഫംഗ്ഷൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റ് ആയിരിക്കും ഈ സ്റ്റീം ഫംഗ്ഷൻ നടക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്തിലേക്കുള്ള ഒരു 99.99% ബാക്ടീരിയാസിനെയും ഇല്ലാതാക്കാൻ ഈ സ്റ്റീം വാഷ് സഹായിക്കും. അതുപോലെ തന്നെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു വാഷിംഗ് ക്വാളിറ്റി കിട്ടാനും ഈ സ്റ്റീം വാഷ് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു മെഷീനിൽ ബേബി വെയർ എന്ന പ്രോഗ്രാമിലാണ് നമ്മൾ സ്റ്റീം വാഷ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ടോട്ടൽ 2 പ്രാവശ്യമായിട്ട് സ്റ്റീം ഫംഗ്ഷൻ നടക്കും. ആദ്യത്തെ ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്യും, അതിനുശേഷം വാഷ് റിൻസ് കഴിഞ്ഞുള്ള 15 മിനിറ്റും സ്റ്റീം ചെയ്യും. തുണികളൊക്കെ വളരെ സോഫ്റ്റായി കിട്ടാനും അതുപോലെ ചുളുക്ക് കുറയ്ക്കാനും ആ ഒരു സ്റ്റീമിങ്ങിലൂടെ സഹായിക്കും. അപ്പോൾ ഈ ഒരു മെഷീനിൽ കമ്പനി സ്റ്റീം വാഷ് കൂടി ആഡ് ചെയ്തതുകൊണ്ട് ഇത്രയും അഡ്വാൻറ്റേജ് ആണ് ആ ഒരു സ്റ്റീം വാഷിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഒരു മോഡലിൽ വരുന്ന 10 പ്രോഗ്രാമുകളിൽ IFB എല്ലാ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനിലും മാത്രം കണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് ക്രാഡിൽ വാഷ് എന്ന പ്രോഗ്രാം. ക്രാഡിൽ വാഷ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽക്കി ആയിട്ടുള്ള ഡ്രസ്സും അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ക്ലീന് കൊടുക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ യാതൊരു ഡാമേജും കൂടാതെ ആ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് വാഷ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഈ ഒരു മോഡൽ ഓപ്പൺ ചെയ്യാനുള്ള ഡോറിലും വലിയൊരു അപ്ഡേഷനാണ് കമ്പനി കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. സാധാരണ IFB 6 kg അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട് ലോഡിങ്ങിൻ്റെയൊക്കെ ഡോർ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ ക്ലിപ്പ് ടൈപ്പ് ഡോറാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു മോഡലിൽ മാഗ്നറ്റിക് ടൈപ്പ് ഡോറാണ് വന്നിരിക്കുന്നത്. സാധാരണ ഫ്രണ്ട് ലോഡിംഗ് മെഷീനിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രശ്നം, നമ്മൾ തുണിയൊക്കെ ഇട്ട് സ്റ്റാർട്ട് കൊടുത്ത് മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ തുണികളൊക്കെ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ പോസ് ചെയ്താൽ ഡോറ് ചിലപ്പോൾ തുറന്ന് പോരില്ല, ഡോറ് ലോക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 2-3 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ചിലപ്പോൾ ഡോറ് ഓപ്പണായി പോരുകയുള്ളൂ. എന്നാൽ ഈ ഒരു മോഡലിൽ മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് രണ്ടാമത് തുണിയൊക്കെ ആഡ് ചെയ്യാൻ, മറന്നുപോയ തുണികളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോസ് ഞെക്കി ആ ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല കറണ്ടൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് ഡോറ് തുറന്ന് തുണി എടുക്കാൻ സാധിക്കും. കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതിൻ്റെ ഡോറ് ലോക്കൊക്കെ ആയി പോവുകയാണിത്. താഴെ കാണുന്ന ഫിൽട്ടർ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വൈറ്റ് ടാഗ് കാണാൻ സാധിക്കും. നമ്മൾ ആ വൈറ്റ് ടാഗിൽ ജസ്റ്റ് വലിക്കുകയാണെങ്കിൽ ഈ ലോക്കായ ഡോറ് അൺലോക്ക് ആവുന്നതായിരിക്കും. ആ ടാഗിൽ വലിച്ചതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ഈ ഡോറ് തുറക്കാനും സാധിക്കും.
ഈയൊരു മോഡലിന് ഈ മാഗ്നറ്റ് ഡോർ ആയതുകൊണ്ട് നമുക്ക് തുണിയൊക്കെ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ വളരെ ഈസിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈസി എപ്പോൾ വേണമെങ്കിലും മെഷീൻ വർക്കിംഗ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ഈസിയായിട്ട് ഡോർ ഓപ്പൺ ചെയ്യാനും സാധിക്കും. സാധാരണ IFB ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനിൽ കണ്ടുവരുന്ന തരത്തിലുള്ള സ്റ്റെയിൻഡ് സ്റ്റീലായിട്ടുള്ള ക്രീസൻ്റ് 3 ഡ്രമ്മ് തന്നെയാണ് ഈ ഒരു മോഡലിന് വന്നിരിക്കുന്നത്. വാഷ് ചെയ്യുന്ന സമയത്ത് തുണികൾക്ക് ഡാമേജ് ഒന്നും വരാത്ത തരത്തിലുള്ള കുഷ്യൻ എഫക്റ്റ് കിട്ടുന്ന തരത്തിലുള്ള രീതിയിലാണ് ഡ്രമ്മ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. IFB ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനുകളുടെ വാറണ്ടി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും 4 ഇയർ മെഷീൻ വാറണ്ടി കൊടുത്തിട്ടുണ്ട്. ശരിക്കും മറ്റൊരു കമ്പനിയും കൊടുക്കാത്ത ഒരു വാറണ്ടി തന്നെയാണ് IFB കൊടുക്കുന്നതെന്ന് പറയാം. സാധാരണ കമ്പനികളൊക്കെ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം വരെയാണ് ഫുൾ കവർ വാറണ്ടി തരുന്നത്. എന്നാൽ IFB അത് 4 വർഷം വരെ ഫുൾ കവർ വാറണ്ടി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മോട്ടറിന് 10 വർഷത്തെ വാറണ്ടിയാണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ 10 ഇയർ സ്പെയർ പാർട്ട് സപ്പോർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെഷീൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും സ്പെയർ പാർട്സൊക്കെ ആവശ്യമായിട്ട് വന്നാൽ അത് കിട്ടാത്തൊരവസ്ഥ വരികയില്ല. മോഡൽ ചിലപ്പോൾ ഈ ഒരു മോഡൽ മാറി വേറൊരു മോഡൽ വന്നിട്ടുണ്ടാകാം. എന്നാലും ഇതിൻ്റെ പാർട്സുകളൊന്നും കിട്ടാത്തൊരവസ്ഥ വരില്ല. 10 വർഷം വരെ IFB ഇതിൻ്റെ എല്ലാ പാർട്സുകൾക്കും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. IFB ഫ്രണ്ട് ലോഡ് മെഷീനുകളിൽ കംപ്ലയിൻ്റ് ചാൻസ് കുറയ്ക്കാനായിട്ട് ഹൈ ലോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർഡ് വാട്ടർ സോഫ്റ്റ് ആക്കാനുള്ള അക്വ ഫിൽറ്ററും ഇതിൻ്റെ ഇൻബിൽറ്റ് വരുന്നുണ്ട്. ഈ ഒരു മെഷീൻ്റെ താഴെ 5-സ്റ്റാർ റേറ്റിംഗുള്ള ഒരു ലേബൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഇൻവെർട്ടർ ഡ്രൈവ് ടെക്നോളജിയിലുള്ള മെഷീൻ അല്ല. എന്നിരുന്നാൽ കൂടി ആ 5-സ്റ്റാർ റേറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ കൂടുതലായിട്ടൊന്നും പവർ കൺസംപ്ഷൻ വരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു മോഡലിൻ്റെ ഏകദേശം ഓഫർ പ്രൈസ് വരുന്നത് 30,000 രൂപയാണ്. ഇതിൻ്റെ തന്നെ വൈറ്റ് കളറാണെങ്കിൽ 1,000 രൂപ കൂടി കുറവായിരിക്കും. 29,000 രൂപയാണ് ഒരു ഓഫർ പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിങ്ങിൽ 4 ഇയേഴ്സ് ഫുൾ കവർ വാറണ്ടി, 5-സ്റ്റാർ റേറ്റിംഗ്, സ്റ്റീം വാഷ്, മാഗ്നറ്റിക് ഡോറ്, ഇത്രയധികം ഓപ്ഷനോട് കൂടിയാണ് IFB കമ്പനി ഈ ഒരു മോഡൽ ഇറക്കുന്നത്. ഒരു 3 പേര് തൊട്ട് 5 പേര് വരെയുള്ള ഫാമിലി ആണെങ്കിൽ ഒരു 6.5 kg ഒരു ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ മതിയാകും. നിങ്ങളൊരു ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ കൂടി കമ്പയർ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.